The Chandrayaan 3 tableau depicts the successful soft landing of the Chandrayaan 3 spacecraft on the moon near the south. കർത്തവ്യപഥത്തിലൂടെ കടന്നുവരുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചരിത്ര നേട്ടം കുറിച്ച ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ആ ഒരു പ്രമേയം ഐ എസ് ആർ ഒ അവതരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ നിശ്ചല ദൃശ്യം കടന്നുവരുന്നത്. ഇപ്പോൾ ഐ എസ് ആർ ഒയുടെ നിശ്ചല ദൃശ്യമാണ് കടന്നു വരുന്നത്. ചന്ദ്രയാൻ 3 സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിൽ നടത്തിയ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ആ മുൻഭാഗത്തൂടെ ആ ഫ്ലൂട്ടിന്റെ മുൻഭാഗത്ത് വ്യക്തമാക്കുന്നത്. അതിന്റെ നടുഭാഗത്തായി നമുക്ക് കാണാം വനിതകൾ ഉണ്ട്. ആ വനിത ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ നമുക്ക് നടുഭാഗത്ത് കാണാൻ കഴിയുന്നത്, മധ്യഭാഗത്തായി കാണുന്നത്. ഏറ്റവും ഒടുവിലായി ചന്ദ്രനിൽ ഈ വെഹിക്കിൾ ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റ് ആ മൂന്നാമത് ഏറ്റവും ഒടുവിലെ ഭാഗത്തായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അങ്ങനെ ആ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഐ എസ് ആർ ഒയുടെ നിശ്ചല ദൃശ്യവും ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് ഒപ്പം തന്നെ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്കൊക്കെ വലിയ സംഭാവനകൾ നൽകിയ ഒരു സ്ഥാപനമാണ് സി എസ് ഐ ആർ. മാത്രമല്ല ഈ വ്യവസായ വൽക്കരണത്തിലൂടെ തന്നെ കാർഷിക മേഖലയ്ക്കിലേക്ക് പുതിയ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കുന്നു, പുതിയ ഗവേഷണങ്ങൾ എത്തിക്കുന്നു. ഇതൊക്കെ തന്നെ കർഷകരിലേക്കും അപ്പോൾ അതിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. അതിന്റെ ഒരു വ്യക്തമാക്കുന്ന ഒരു പർപ്പിൾ